യുകെയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന പഠന വിസകളിൽ കുറവുണ്ടായതായി റിപ്പോർട്ട്. ഹോം ഓഫീസ് ഡേറ്റ വിഭാഗത്തിൽ നിന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 മെയിൻ അപേക്ഷകൾക്ക് 4,57,673 പഠന വിസകൾ അനുവദിച്ചു. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 5.5% കുറവാണ്. അതേസമയം 2023 ഒരു കലണ്ടർ വർഷത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ നിരക്കാണ്. ഇത് 2019 പാൻഡമിക് വർഷത്തെക്കാൾ 70% കൂടുതലാണെന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു. 2022 അപേക്ഷിച്ച് 14% കുറവുണ്ടായിട്ടും മെയിൻ അപേക്ഷകർക്ക് നൽകുന്ന പഠന വിസകളുടെ ഏറ്റവും വലിയ വിപണി എന്ന സ്ഥാനം ഇന്ത്യ നിലനിർത്തി. മൊത്തം 120,110 സ്റ്റുഡന്റ് വിസകൾ ഇന്ത്യക്കാർക്ക് 2023 ലഭിച്ചു. ഇത് 2023 യുകെ മൊത്തത്തിൽ അനുവദിച്ച എല്ലാ വിസകളുടെയും 1/4, അതായത് 26.2%. ഏകദേശം 156,004 സ്റ്റഡി പെർമിറ്റുകൾ നേടിയെടുത്ത ചൈനയാണ് രണ്ടാം സ്ഥാനത്ത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ചൈനീസ് വിദ്യാർത്ഥികൾക്ക് അനുവദിക്കപ്പെട്ട വിസകളുടെ എണ്ണത്തിൽ ഏകദേശം 6% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 42,167 വിസകൾ നേടിയെടുത്തുകൊണ്ട് ഏകദേശം 28% കുറവുണ്ടായിട്ടും നൈജീരിയ മൂന്നാം സ്ഥാനം നേടി. നൈജീരിയയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും യുഎസുമാണ് 4-5 സ്ഥാനത്തുള്ളത്. മുൻ കലണ്ടർ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരു രാജ്യങ്ങളും വിസകളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തി. 2023 മൊത്തം 6,10,000 സ്പോൺസേർഡ് സ്റ്റഡി വിസകൾ ഇഷ്യൂ ചെയ്തതായും കണക്കുകൾ വെളിപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം 6,19,000 പേർക്കായിരുന്നു വിസ അനുവദിച്ചത്. 2022 അപേക്ഷിച്ച് 2023 കണക്കുകളിൽ 3% കുറവുണ്ട്. അതേസമയം അടുത്തിടെ ശക്തമായ നിയന്ത്രണമാണ് യുകെ വിദേശ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. യുകെ ഇമിഗ്രേഷൻ നിയമത്തിലെ മാറ്റങ്ങളിൽ വിദ്യാർത്ഥികളെ അവരുടെ ആശ്രിതരെ യുകെയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്ന് തടയുന്ന നിയമങ്ങൾ ഉൾപ്പെടെയാണിത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പങ്കാളിയെയോ കുട്ടികളെയോ ആശ്രിത വിസയിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ല. PhD വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും മാത്രമാണ് ഇളവുകളുള്ളത്. കൂടാതെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ട് ലക്ഷ്യമിട്ട് മറ്റ് പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. കാനഡ നടപ്പിലാക്കിയതുപോലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിയന്ത്രണം വേണമെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ശക്തമാണ്. അതേസമയം കാനഡയിലെ സർവ്വമേഖലയിൽ നിന്നും തിരിച്ചടികളുടെ വാർത്തയാണ് അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കാനഡയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നുവെച്ച് വലിയ ആശ്വാസത്തിന് വകയില്ലതാനും. അതായത് കാനഡയിൽ സമ്പദ് വ്യവസ്ഥ ഫെബ്രുവരിയിൽ 40,700 തൊഴിലവസരങ്ങൾ കൂട്ടിച്ചേർത്തു. പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയിൽ അധികം തൊഴിലവസരങ്ങളാണ് ഫെബ്രുവരിയിൽ കാനഡയിൽ ഉണ്ടായത്. റോയിട്ടേഴ്സ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ 20,000 തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നും തൊഴിലില്ലായ്മ നിരക്ക് ജനുവരിയിലെ 5.7% നിന്ന് 5.8% ഉയരുമെന്നുമായിരുന്നു പ്രവചനം. എന്നാൽ ഇതിന് നേർവിപരീതമായ കാര്യമാണ് സംഭവിച്ചത്. കഴിഞ്ഞ 4 മാസങ്ങളിൽ 3 മാസം തൊഴിലില്ലായ്മ നിരക്ക് ആ നിലയിൽ സ്ഥിരത പുലർത്തുന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ വ്യക്തമാക്കുന്നു. ഫെബ്രുവരിയിലെ തൊഴിൽ അവസരങ്ങളിൽ ഫുൾ ടൈം ജോബിനാണ് മുൻതൂക്കം. ആകെ 70,600 അവസരങ്ങൾ ഫുൾ ടൈം ജോബ് മേഖലയിൽ ഉണ്ടായപ്പോൾ പാർട്ട് ടൈം ജോലിയിൽ 29,900 അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അതേസമയം ജനസംഖ്യാ വളർച്ച തൊഴിൽ വളർച്ചയെ മറികടക്കുകയും തൊഴിൽ നിരക്കിൽ 0.1% ഇടിവുണ്ടാക്കുകയും ചെയ്തു. അതായത് ജോലി ചെയ്യുന്ന 15 വയസ്സും അതിൽ കൂടുതലുമുള്ള ജനസംഖ്യയുടെ അനുപാതം വർദ്ധിച്ചു. ഇത് തുടർച്ചയായ 5-ാമത്തെ പ്രതിമാസ ഇടിവാണ്. അതോടൊപ്പം തന്നെ 2009 ഏപ്രിലിന് ശേഷം തുടർച്ചയായി കുറയുന്ന ഏറ്റവും ദൈർഘ്യമേറെ കാലയളവുമാണിത്. വിദേശ വിദ്യാർത്ഥികളുടെ വരവാണ് ജനസംഖ്യ വർധനവിന്റെ പ്രധാന കാരണമായത്. സ്ഥിരം ജീവനക്കാരുടെ ശരാശരി മണിക്കൂർ വേതനത്തിലെ വാർഷിക വളർച്ച ജനുവരിയിലെ 5.3% നിന്ന് 4.9% കുറഞ്ഞു. വേതന തകർച്ചയുടെ തുടർച്ചയായ 2-ാം മാസവും ജൂണിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കുമാണിത്. കാനഡയിലെ തൊഴിൽ വിപണി അത്ര ശക്തമായി മുന്നോട്ട് പോകുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കുടിയേറ്റം കൂടുതൽ ശക്തമായതോടെ കാനഡയിൽ ജനസംഖ്യാ നിരക്കിൽ വൻ വർധനമുണ്ടായെന്ന തരത്തിലുള്ള കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.